ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരദാസ് റീഡിംഗ് റൂം. വരദയുടെ വായനാ മുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പഞ്ചമി. ഇന്ന് നമ്മുടെ 201-ാമത്തെ വീഡിയോയാണ്. കഥയാണ് എന്ന് പറയുന്നത്, ഒരു ചെറുകഥയാണ്. കാരൂർ നീലകണ്ഠപിള്ളയുടെ കാൽചക്രം എന്നുള്ള ചെറുകഥയുടെ വായനയും ആസ്വാദനവുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ 200-ാമത്തെ വീഡിയോ കുറേ പേര് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്ത കാലമായിരുന്നു, നമ്മളത് ചർച്ച ചെയ്തിരുന്നു. തുടർന്നും അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് വീഡിയോസ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നല്ല റെസ്പോൺസൊക്കെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതും കൂടി ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യുവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാരൂരിൻ്റെ കഥയാണ്. കാരൂരിൻ്റെ പൂവമ്പഴം എന്നുള്ള കഥ മുൻപ് വരദയുടെ വായനാമുറിയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിലോ അതൊന്ന് കേട്ട് നോക്കുക. നല്ല കഥയാണ് പൂവമ്പഴം. ഒരു വ്യത്യസ്തമായിട്ടുള്ള കഥയാണ് പൂവമ്പഴം. അപ്പോൾ കാരൂരിലേക്ക് വരികയാണെങ്കിൽ ആ കഥയിൽ തന്നെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് വാദ്യാർ കഥകൾ, അധ്യാപകരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥകൾ എഴുതിയിട്ടുള്ള കഥാകൃത്താണ്. മലയാളത്തിൻ്റെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കഥാകൃത്താണ് കാരൂർ നീലകണ്ഠപിള്ള. അപ്പോൾ അദ്ദേഹം ബേസിക്കലി അധ്യാപകനായിരുന്നു. അപ്പം ഒരു പക്ഷേ ആ ഒരു അദ്ദേഹം 1898-ലാണ് അദ്ദേഹത്തിൻ്റെ ജനനം, 1975-ൽ മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഉള്ള അധ്യാപകരുടെ ജീവിതവും അവരുടെ ഒരു സേവന വേതന വ്യവസ്ഥകളൊക്കെ എപ്രകാരമായിരുന്നു, അവരുടെ ജീവിതം അതുകൊണ്ട് തന്നെ എപ്രകാരം കഷ്ടതകൾ ഉള്ളതായിരുന്നു എന്നൊക്കെ സൂചിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദ്യാർ കഥകൾ. പക്ഷേ വളരെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ അദ്ദേഹം വളരെ നർമ്മത്തിൽ ചാലിച്ച് കഥകളിൽ അവതരിപ്പിക്കുമായിരുന്നു. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു കഥ അവതരണ രീതിയാണ് കാരൂരിൻ്റെ എന്ന് നമുക്ക് കഥ ഈ ഒരു കഥ വായിക്കുമ്പോൾ, കഥ വായനയല്ല ആക്ച്വലി, ഇതൊരു കഥ പറച്ചിലായിരിക്കും. കാൽചക്രം നമുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണെന്ന് നമുക്ക് തോന്നും. ഒരു ഒരു സംഭവം ഇങ്ങനെ പറയുന്നതായിട്ടുള്ള ഒരു നരേഷനായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്, ആർഭാടങ്ങളില്ലാതെയാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ പോകുന്നത്. അദ്ദേഹത്തിന് തന്നെ മോതിരം എന്നുള്ളൊരു കഥയുണ്ട്. ഒരുപാട് പേർക്ക് വളരെ സുപരിചിതമായിരിക്കും മോതിരം. വളരെ പ്രസിദ്ധമാണ് മോതിരം എന്നുള്ള കഥ. പൊതിച്ചോറ്, ഇതൊക്കെ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള കഥകളാണ് മോതിരവും പൊതിച്ചോറുമൊക്കെ. കാൽചക്രവും അതെ, ഒരുപാട് ഫേമസ് ആണ് കഥകളൊക്കെ. പിന്നെ ഒരുപാട് ഒരുപാട് കഥാസമാഹാരങ്ങളുണ്ട്. 22 കഥാസമാഹാരങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മരപ്പാവകളുണ്ട്. പിന്നെ എന്താണ്, ബാലസാഹിത്യ കൃതികൾ, 9 ബാലസാഹിത്യ കൃതികൾ. പിന്നെ എന്താണ്, ആനക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥയുണ്ട്. പിന്നെ നോവലുകൾ, 3 നോവലുകൾ എഴുതിയിട്ടുണ്ട്. പഞ്ഞിയും തുണിയും എന്നൊക്കെ പറഞ്ഞിട്ട് നോവലുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എല്ലാം, അതായത് നോവല്, കഥ, ബാലസാഹിത്യം, കൂടുതലായിട്ടും ചെറുകഥകൾ തന്നെയാണെങ്കിലും ഒരുവിധപ്പെട്ട സാഹിത്യ മേഖലകളിലെല്ലാം തന്നെ അദ്ദേഹം സ്പർശിച്ച് പോയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അങ്ങനെ ചെറുപ്പത്തിലേ കഥ എഴുതിയിട്ട് വന്നു എന്ന് പറയാൻ പറ്റില്ല. ഒരു 35 വയസ്സൊക്കെ ആയതിനു ശേഷം ആണ് അദ്ദേഹം കഥ എഴുത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഈ കുറേയധികം ചെറുകഥാസമാഹാരങ്ങളൊക്കെ ഇറക്കിയതിന് ശേഷമാണ് നോവലിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സാഹിത്യ സഞ്ചാരം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ വാദ്യാർ കഥകളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, വളരെ രസകരമായിട്ടുള്ള വാദ്യാർ കഥകൾ നമ്മളെ വീണ്ടും വീണ്ടും വായിക്കാൻ പ്രേരിപ്പിക്കുന്ന അധ്യാപക കഥകളുണ്ട് അദ്ദേഹത്തിൻ്റെത്. അത്തരത്തിൽ ഒരു കഥയാണ് കാൽചക്രം. അപ്പോൾ നമുക്ക് കാൽചക്രത്തിലേക്ക് വരാം. കാൽചക്രം, കാരൂർ നീലകണ്ഠപിള്ള. അധ്യാപകന്മാരുടെ പുനഃപരിശീലന കേന്ദ്രത്തിന് എതിരെയുള്ള വിശാലമായ മൈതാനം, ആ നഗരത്തിൻ്റെ ഹൃദയസ്ഥാനമാണത്. അവിടുത്തെ അന്തരീക്ഷം ആഹ്ലാദഭരിതമാണ്. അവിടെ കൂടിയിരിക്കുന്ന ജനാവലിയിൽ ആഹ്ലാദത്തോടൊപ്പം ഉത്കണ്ഠയും നിഴലിക്കുന്നു. ഗാന്ധിയോ നെഹ്റുവിനെയോ കാത്തിരിക്കുന്ന ദേശാഭിമാനികളിൽ കാണാവുന്നതുപോലെ ഒരു കല്യാണ വീട്ടിൽ പ്രത്യക്ഷപ്പെടുന്ന സുഭിക്ഷത ആ മതിൽക്കെട്ടിനുള്ളിൽ തിങ്ങുന്നുണ്ട്. സിൽക്ക് ഷർട്ടും റിസ്റ്റ് വാച്ചും കഴുത്തിൽ സ്വർണ്ണത്തുടലും ധരിച്ച് സിഗരറ്റും വലിച്ച്
പ്രസന്ന ഭാവത്തിലുള്ള യുവാക്കന്മാരും അനുസരണയില്ലാത്ത കുടവയറിൻ്റെ പാർശ്വങ്ങളിലൂടെ ഞാന്ന് കിടക്കുന്ന കസവ് നേരിയതും മോതിരങ്ങൾ കൊണ്ട് ശോഭയേറിയ കയ്യിൽ വലിയ മണി പേഴ്സും ധരിച്ച് പരിസരത്തെ നിസ്സാരമായി ഗണിക്കും മട്ടിൽ മുറുക്കിത്തുപ്പി ഗൗരവഭാവത്തിൽ സ്വകാര്യം പറയുന്ന കാരണവന്മാരും അവിടെയുണ്ട്. അവിടെ നടക്കാൻ പോകുന്ന സംഗതിയുടെ വലിപ്പത്തിനൊത്ത മുഖഭാവത്തോടുകൂടിയവരും അലക്കിത്തേച്ച വെള്ള ഷർട്ടും കാക്കി നിക്കറും ക്രോസ് ബെൽറ്റും ധരിച്ചവരുമായ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും മുഷിഞ്ഞ കാക്കി യൂണിഫോമും ഊർന്നിറങ്ങിപ്പോകുന്ന തോലരപ്പട്ടയും ചുവന്ന തൊപ്പിയും ധരിച്ചിട്ടുള്ള എക്സൈസ് കീഴ് ജീവനക്കാരും ആ ആൾക്കൂട്ടത്തിന് മോടി ചേർത്തു. ശീതളപാനീയങ്ങളും മുറുക്കാനും വിൽക്കാനിരിക്കുന്ന കച്ചവടക്കാരുടെ നിര കണ്ടാൽ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് ഉണ്ടാവുക. സോഡാ ലെമണേഡ് ഓറഞ്ച് ക്രഷ് എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് ആളുകളുടെ ഇടയിൽ പരൽമീൻ പോലെ തെറ്റിമാറി നടക്കുന്ന പയ്യന്മാരും അവിടെയുണ്ട്. മാത്രമല്ല, തൊട്ടടുത്ത കെട്ടിടത്തിൽ പുനഃപരിശീലനത്തിന് വന്നിട്ടുള്ള അധ്യാപകന്മാരും അധ്യാപികമാരും. കള്ളുഷാപ്പുകൾ നടത്താനുള്ള അവകാശം ലേലം ചെയ്തു കൊടുക്കാൻ പോവുകയാണ്. ഷാപ്പുള്ളവരും അവരുടെ അന്തേവാസികളും മാത്രമല്ല, ഷാപ്പ് ലേലം കേട്ട് രസിക്കാനുള്ളവരും വന്നിട്ടുണ്ട്. നാട്ടിലെ മദ്യപാന വർധനവിൻ്റെ മാനദണ്ഡമാണ് ലേല സംഖ്യ. കഴിഞ്ഞ ലേലത്തിൽ സംഖ്യയിലുണ്ടായ വർധനവ് ഹാളുകളെ അമ്പരപ്പിച്ചു. ഇനി സംഖ്യ വർദ്ധിക്കയില്ലെന്ന് വിചാരിച്ചിരുന്നവർക്ക് അത്ഭുതം തോന്നുമാറുള്ള ഒരു ഉണർവുണ്ട് ആ അന്തരീക്ഷത്തിൽ. പരിശീലനത്തിലുള്ള അധ്യാപകന്മാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവരുടെ സംഭാഷണ വിഷയം ഇതിനോട് ഒരു അടുപ്പവും ഇല്ലാത്തതാണ്. അവരുടെ ഏകാഗ്രത ഇത്ര വലിയ തിരക്കുണ്ടായിട്ടും അവരാരും അങ്ങോട്ടൊന്ന് എത്തി നോക്കാൻ മുതിരുന്നില്ല. 15 രൂപ അലവൻസ് ഉണ്ടെന്ന് കേട്ടു, ഒരാൾ പറഞ്ഞു. അത് ഗ്രാൻഡ് സ്കൂളുകാർക്കാണ്, അപ്പോൾ അവർക്ക് ഗ്രാൻഡ് ഇല്ല, കൂട്ടുകാരൻ വിശദീകരിച്ചു. ഗ്രാൻഡിന് പുറമേയല്ലേ, ഒരു ഗ്രാൻഡ് സ്കൂൾ അധ്യാപകൻ എടുത്തു ചോദിച്ചു. 15 രൂപ കൊണ്ട് ഒരു മാസം ഈ പട്ടണത്തിൽ എങ്ങനെ കഴിച്ചുകൂടും? നിങ്ങൾ കഴിച്ചുകൂട്ടണമെന്ന് ആര് പറഞ്ഞു? സർക്കാർ സ്കൂളുകാർക്ക് 3 രൂപയാ? ഒരുത്തൻ അടങ്ങാത്ത ആശയോടെ ചോദിച്ചു. ശമ്പളത്തിൻ്റെ 1/5 അലവൻസായി കിട്ടും. ഏയ്, അങ്ങനെ വരികയില്ല. 1/5 3 രൂപ 11 ചക്രമോ? ആരോ അത് ശരിവെച്ചു. അതിനിടയ്ക്ക് ഒരാൾ പറഞ്ഞു, എനിക്ക് 19 കിട്ടും. ഏതായാലും ഇതിന് വന്നു, കിട്ടുന്നത് കിട്ടട്ടെ എന്നൊരു സ്ത്രീ പറഞ്ഞു. അവരുടെ കൂട്ടത്തിലേക്ക് ഒരാൾ വന്നു ചേർന്നു. കിണറ്റിലിറങ്ങിയ ആളിനെ പോലെ ആയിരുന്നു അയാൾ. മുടും ജുബ്ബായും നനഞ്ഞ് ദേഹത്തോട് ഒട്ടിച്ചേർന്ന് താടിയിൽ കൂടി വെള്ളം ഇറ്റിറ്റ് വീണും കൊണ്ടാണ്. വിയർത്തതാണോ എന്നൊരാൾ ചോദിച്ചതിനെ തുടർന്ന് മറ്റൊരാൾ ചോദിച്ചു, ഇത്ര വിയർക്കാൻ എവിടെ പോയി? വീട്ടിൽ നിന്നും വരിക. എന്നും പോയി വരികയാണോ? അല്ലാതെ ഇവിടെ താമസിക്കാനൊക്കുമോ? ഇത് കഴിയുന്നത് വരെ ഇവിടെ താമസിക്കാമെങ്കിൽ പിന്നെ മുടിയാനൊന്നും വേണ്ട. ഇപ്പോൾ തന്നെ മുടിഞ്ഞിരിക്കുകയാണ്. ഈ മീനം മേടം കാലത്ത് വല്ല കപ്പയും കുഴിച്ചിട്ടാലേ ചാകാതെ കിടക്കുകയുള്ളൂ. ഈ പള്ളിക്കൂടത്തിൽ നിന്ന് കിട്ടുന്ന 3.5 ചക്രം കൊണ്ട് കഴിക്കാനൊക്കുമോ? ഹീയാണ്ട് എൻ്റെ ഈശ്വര, എങ്ങനെ കഴിക്കുമോ? ഇടവം മുതൽ ശമ്പളം കൂടും. ഉള്ളതാണോ? ആരാ ഇത് പറഞ്ഞത്? അതിനല്ലേ ഇപ്പോൾ ഈ റിഫ്രഷർ കോഴ്സ്. എന്ന് കള്ളമല്ല, ഇപ്പോൾ ട്രെയിനിങ്ങിനെടുത്തവർക്കൊക്കെ ഇടവം മുതൽ ശമ്പളം കൂടുതൽ കിട്ടും. വിയർത്തൊലിച്ചവൻ പറഞ്ഞു, ഈ നടപ്പ് പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 16 മൈൽ. ബസ്സുകാരോടൊരു സീസൺ ടിക്കറ്റ് മേടിക്കരുതോ? വെറുതെ തരുമെങ്കിൽ മേടിക്കാം. എൻ്റെ ചങ്ങാതി, വാദ്യാർക്കും മറ്റും കയറാനാണോ ബസ്സുണ്ടാക്കിയിരിക്കുന്നത്? 4000 പേരെയാണ് ട്രെയിനിങ്ങിനെടുത്തിരിക്കുന്നത്. 100,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. നന്നേ പൊറുത്തു, വേഗം മടിശീല തയ്പ്പിച്ചോളൂ. എൻ്റെ സാറേ, അത് നമുക്ക് തരാനും മറ്റുമല്ല. നമുക്ക് വേണ്ടെന്ന് അവർക്കറിയാം.
അത് വേണ്ടവർക്ക് കൊടുക്കാനാണ്. അധ്യാപകന്മാർ വിദ്യാഭ്യാസ പരിഷ്കാരത്തെക്കുറിച്ചും ശമ്പള കൂടുതലിനെ കുറിച്ച് ആശിച്ചും ട്രെയിനിങ് അലവൻസിനെ കുറിച്ചും പറയുകയാണ്. അവർ പറയുന്ന സംഖ്യകൾ 3.5, 10, 15 എന്നൊക്കെയാണ്. ട്രെയിനിങ്ങിന് എടുക്കപ്പെട്ടവർക്കൊക്കെ ദാരിദ്ര്യത്തിൻ്റെ വേദനയുണ്ടെങ്കിലും അവർക്കെല്ലാം ഒരു സന്തോഷവുമുണ്ട്. നാട് നന്നാകാനുള്ള നവീന പദ്ധതിയിലെ പ്രധാന ഘടകങ്ങളാണല്ലോ അവർ. അവരുടെ ക്യാമ്പിൽ ഒരു മാന്യൻ പ്രസംഗിച്ചപ്പോൾ അക്കാര്യം തുറന്നു പറഞ്ഞു. ഗവൺമെൻറ് പുതിയ പദ്ധതിക്ക് വളരെ പണം ചെലവാക്കുവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. കെട്ടിടങ്ങൾ, ഉപകരണങ്ങൾ ഇവ എത്ര വളരെ ഇനിയും ഉണ്ടാകണമെന്നോ. പുതിയ എത്ര ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചാലാണ് ഈ പദ്ധതി നടക്കുക? ഇതിനെല്ലാം ചെലവ് ചെയ്യുന്ന പണത്തിന് തക്ക ഗുണം സർക്കാരിന് സിദ്ധിക്കണം. അത് നിങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. നിങ്ങളുടെ നിസ്വാർത്ഥ സേവനമാണ് ഉദ്ദേശലബ്ധിക്ക് ആവശ്യം. അവർക്ക് വളരെ അഭിമാനം തോന്നി. അവരുടെ കരിഞ്ഞ മുഖം പുഞ്ചിരി കൊണ്ട് തെളിയാനുള്ള മട്ട് കാണിച്ചു. ഇതൊക്കെ നേരാണെന്ന് അവർക്ക് തോന്നി. അത് കഴിഞ്ഞ ദിവസമായിരുന്നു. വിശപ്പ് വന്നപ്പോൾ ആ അധ്യാപകന്മാർ തന്നെത്താൻ പറഞ്ഞു, രാജ്യത്തിന് വേണ്ടി ത്യാഗം സഹിക്കുകയാണ് പൗരൻ്റെ കടമ. ക്ലാസ്സിനുള്ള സമയമായി. എല്ലാവരും ക്ലാസ്സിൽ കയറിയിരുന്നു. പുതിയ രീതിയിലുള്ള അധ്യാപനത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ, സംശയങ്ങൾ, നിവാരണങ്ങൾ എല്ലാം മുറക്കി നടന്നു. ഉച്ചയ്ക്ക് ഊണിനുള്ള സമയമായി. ക്ലാസ് പിരിഞ്ഞു. മിക്കവർക്കും ഊണില്ല. 8 മൈൽ നടന്ന് വിയർത്തുവന്ന രാമൻ പിള്ളയ്ക്കും അങ്ങനെ തന്നെ. അദ്ദേഹത്തിന് വിശപ്പും ദാഹവും വളരെയുണ്ട്. മറ്റുള്ളവർക്കും കുറവായിരിക്കേയില്ല. രാമൻ പിള്ള മുറ്റത്തേക്ക് ഇറങ്ങി. പോക്കറ്റ് തപ്പി ഒരണ കയ്യിലെടുത്തു. സോഡ, ലെമണേഡ്, ഓറഞ്ച് ക്രഷ്. ഒരു പയ്യൻ അയാളുടെ മുമ്പിൽ നിന്നു. ക്രഷ് വേണോ സർ? മന്ദസ്മിതത്തോടെ ആ പയ്യൻ ചോദിച്ചു. എന്താ വില? 2 അണ. വേണ്ട. എന്നാൽ സോഡ എടുക്കട്ടെ. അവൻ കയ്യിൽ തൂക്കിയിട്ടിരുന്ന സോഡാ തട്ട് താഴെ വെച്ച് ഒരു കുപ്പി കയ്യിലെടുത്തു. ഓപ്പണർ വെച്ച് കുപ്പി തുറക്കാൻ തുടങ്ങുന്നതിനിടയിൽ വീണ്ടും ചോദിച്ചു, പൊട്ടിക്കട്ടെ സർ? എന്താ വില? 1.5 ചക്രം. ഇത് നിറച്ചില്ലല്ലോ. അവൻ മറ്റൊരു കുപ്പി എടുത്ത് കുലുക്കി നുര കൊണ്ട് നിറച്ചുകൊണ്ട് കാണിച്ചിട്ട്, പൊട്ടിക്കട്ടെ. അവൻ ആ കുപ്പി തുറന്നു. അതിലെ വെള്ളം സ്വാതന്ത്ര്യമോഹത്തോടെ പുറത്തേക്ക് കുതിച്ചു ചാടാൻ തുടങ്ങി. രാമൻ പിള്ളയ്ക്ക് ദേഷ്യം വന്നു. അയാൾ അത് വായിലേക്ക് ഒഴിച്ചു. അതിൻ്റെ അവസാനത്തെ തുള്ളി വരെ കുടിച്ചിട്ട് അയാൾ കുപ്പിയും 1 അണയും കൊടുത്തിട്ട് പറഞ്ഞു, കാൽചക്രം ഇങ്ങുതാ. പയ്യൻ അവൻ്റെ മടിയിൽ കിടക്കുന്ന നാണയങ്ങളുടെ ഇടയിൽ തിരഞ്ഞ ശേഷം പറഞ്ഞു, കാൽചക്രം ഇല്ല സാറേ. ഒന്നുകൂടി നോക്ക് എന്ന് പറഞ്ഞ് അയാളും ആ നാണയങ്ങൾ നോക്കി. 4-5 രൂപയ്ക്ക് നാണയങ്ങൾ ഉള്ളതിനിടയ്ക്ക് ചെമ്പ് തുട്ടെന്ന് പറയാൻ 3-4 ഒറ്റ ചക്രം മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെയാ? അല്ലേൽ സാറിവിടെ നിന്നോ, ഞാൻ മാറിക്കൊണ്ടെത്തരാം. അവൻ പെട്ടിയുമെടുത്ത് നടന്നു. ഒരാൾക്ക് ഓറഞ്ച് ക്രഷ് വിറ്റു. രാമൻ പിള്ള സാർ അവൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ 2 അണ തുട്ടെടുത്ത് അദ്ദേഹത്തെ കാണിച്ചിട്ട് മടിയിലിട്ടു. അവന് കച്ചവടത്തിൻ്റെ ധൃതി. അതുകൊണ്ട് കാശുമാറാൻ ഇട കിട്ടിയില്ല. കാൽചക്രത്തുട്ട് കിട്ടട്ടെ, തരാം എന്നായി അവൻ. അദ്ദേഹം കൂട്ടത്തിൽ നടക്കുകയാണെന്ന് കണ്ടപ്പോൾ പയ്യനൊരു വെറുപ്പ് തോന്നി. എങ്കിലും അതവൻ പ്രകടിപ്പിച്ചില്ല. അദ്ദേഹം അവൻ്റെ ആകൃതി സൂക്ഷിച്ച് മനസ്സിലാക്കി. പിന്നെ മാറി തരണം, ഞാൻ ഈ വരാന്തയിൽ കാണും എന്നവനോട് അദ്ദേഹം പറഞ്ഞു. മറന്നു പോകരുത്, താമസിക്കുകയും അരുത് എന്നുകൂടി. പയ്യൻ ചുറുചുറുക്കോടെ ജോലി ചെയ്തു. വാദ്യാർ വരാന്തയിൽ നിന്ന് അവനെ നോക്കിക്കൊണ്ടിരുന്നു. അധ്യാപകന്മാർ തമ്മിൽ പരിഷ്കാരത്തെയും പ്രധാനമായി ശമ്പള കൂടുതലിനെയും പറ്റി നല്ല വർത്തമാനങ്ങൾ പറഞ്ഞു. രാമൻ പിള്ള അതൊന്നും കേട്ടെന്ന് തന്നെ തോന്നുന്നില്ല. എല്ലാവരും ക്ലാസ്സിൽ കയറി. കാൽചക്രം കിട്ടാനുള്ള അധ്യാപകൻ ഒടുവിലാണ് ഹാളിൽ പ്രവേശിച്ചത്. അദ്ദേഹം ജനലിൽ കൂടി പുറത്തെന്തിനോ ശ്രദ്ധിച്ചിരുന്നു. ഇരിപ്പിടത്തിൽ നിന്ന് അദ്ദേഹം 2-3 തവണ എഴുന്നേറ്റു. ഒരു പ്രാവശ്യം വരാന്തയിലോളം ചെന്നിട്ട് മടങ്ങിപ്പോന്നു.
ഒടുവിൽ ക്ലാസ് പിരിഞ്ഞു. ലേലം ഒന്ന് കേൾക്കാം, നമുക്കെന്താണ് അവിടെ കാര്യം? എന്നാലും തുക എങ്ങനെ ഇരിക്കണമെന്നറിയാമല്ലോ. അറിയാനൊന്നുമില്ല, മീനച്ചിൽ താലൂക്കിൽ കഴിഞ്ഞ ആണ്ടത്തതിൻ്റെ മൂന്നിരട്ടിയായി. ഞാനൊന്ന് കേൾക്കട്ടെ, ഞാനും. എന്നാൽ പിന്നെ എനിക്ക് കേട്ടാൽ കൊള്ളുകയില്ലേ? ചില അധ്യാപകന്മാർ ലേലം കേൾക്കാൻ പോയി. അക്കൂട്ടത്തിൽ രാമൻപിള്ളയും ഉണ്ട്. 1000 പേർ ഹാളിലും ഒട്ട് വളരെ ആളുകൾ വെളിയിലും കൂടിയിട്ടുണ്ടെങ്കിലും എള്ള് വീണാൽ കേൾക്കാവുന്ന നിശബ്ദതയുണ്ട് അവിടെ. ആ സംഘത്തിലെ പരമാധികാരിയെ വളരെ പുറകിൽ നിന്നുകൊണ്ടൊരു കിഴവൻ വീശുന്നതിനാൽ അവിടെ മാത്രം വായുവിന് നിശ്ചേഷ്ടത പാലിക്കാൻ പറ്റുന്നില്ല. ഒരു കള്ളുഷാപ്പിലേലം വിളിക്കുകയാണ്. അധികാരി പറഞ്ഞു, 1000 രൂപ. എക്സൈസ് ശിപായി വിളിച്ചു പറഞ്ഞു, 1000 രൂപ. 7000, 7500, 9000, 10400. എഴുതിയ സംഖ്യകൾ വായിക്കുന്നത് പോലെ ശിപായി പറഞ്ഞു, 3 തരം എന്ന് അധികാരിയും. രാമൻപിള്ള കൂട്ടുകാരനോട് പറയുകയാണ്, ഹമ്പേ, 10400 രൂപ. അപ്പോൾ ഒരു ദിവസം 30 രൂപയോളം സർക്കാരിന് കൊടുക്കണം. പിന്നത്തെ ഷാപ്പിൻ്റെ കഴിഞ്ഞാണ്ടത്തെ തുക മുതലായതൊക്കെ നോക്കുന്ന ജോലിയിൽ ചുമതലക്കാരേർപ്പെട്ടു. അതിനിടയ്ക്ക് ഒരു കുശുകുശിപ്പ്, ഒരു ചെറിയ കാറ്റത്ത് കാട്ടിനുണ്ടാകുന്ന ചലനം പോലെ ആ ഹാളിൽ പരന്നു. ലേലം കഴിഞ്ഞ ഷാപ്പിൻ്റെ ലാഭ നഷ്ടങ്ങളെക്കുറിച്ച് ഓരോരുത്തർക്കുമുള്ള അഭിപ്രായം, ഷാപ്പ് കിട്ടാൻ ആഗ്രഹിച്ചിട്ട് കിട്ടാതിരുന്നിട്ടുള്ളവർക്കുള്ള നിരാശ, കിട്ടിയവൻ്റെ കൂട്ടുകാർക്കുള്ള ആഹ്ലാദം, ചിലർക്കൊന്ന് മുറുക്കിയാൽ കൊള്ളാം. ഒരുത്തൻ വിരൽ ഞൊടിച്ച് സോഡാക്കാരൻ പയ്യനെ വിളിച്ചു. രാമൻപിള്ളയുടെ അധമർണ്ണൻ ആണത്. അവൻ അദ്ദേഹത്തിൻ്റെ അടുത്തുകൂടി ചുറുചുറുക്കോടെ നടന്നുപോയി. എടാ എൻ്റെ ചക്രം, അവൻ ശ്രദ്ധിച്ചില്ല. എൻ്റെ ചക്രം ഇങ്ങ് തന്നെ, അദ്ദേഹം അവൻ്റെ പുറകെ ചെന്നു. എൻ്റെ ചക്രം ഇങ്ങത്താ. ഏത് ചക്രം, ഏത് ചക്രമെന്നോ? അവനൊരു ക്രഷ് വിറ്റു. അധ്യാപകൻ അത് കണ്ടു നിന്നു. എൻ്റെ മുമ്പത്തെ ബാക്കി എന്താ തരാഞ്ഞത്? ഒരു പിയൂൺ അദ്ദേഹത്തെ താക്കീത് ചെയ്തു. ഇതിനകത്ത് വെച്ചല്ലെങ്കിൽ കാണിച്ചു തരാമായിരുന്നു എന്ന് പറയാൻ ഭാവിക്കുന്ന മട്ടിൽ രാമൻപിള്ളയുടെ മുഖം ചുവന്നു. അടുത്ത ഷാപ്പിൻ്റെ ലേലം തുടങ്ങി. പയ്യൻ ഭിത്തിയോട് ചേർന്ന് നിന്ന് കേൾക്കുകയാണ്. 18000 രൂപ. എൻ്റെ കാൽചക്രം താടാ. 20000 രൂപ. നീ തരികില്ല അല്ലേ? 30000 രൂപ. നീ വെളിയിലേക്ക് ഇറങ്ങ്. 1 തരം. 31000 രൂപ. 2 തരം. നിനക്ക് ചക്രം ഇല്ലായിട്ടല്ലോ തരാത്തത്. 43000 രൂപ. എൻ്റെ കാൽചക്രം നീ തരികില്ല അല്ലേ? 3 തരം. ലേലം തീർന്നു. എല്ലാവരും പിരിയാൻ തുടങ്ങി. ആ ധൃതിയിൽ ചെറുക്കൻ അവൻ്റെ പാട്ടിനു പോയി. രാമൻപിള്ള നീട്ടി വലിച്ചു നടന്നു. ഇടയ്ക്കൊരു വൃദ്ധൻ പറയുന്നത് അയാൾ കേട്ടു. 43000 രൂപ ഒരു ഷാപ്പിന്. ഞാൻ തെണ്ടിയത് ഈ ഷാപ്പ് പിടിച്ചിട്ട്. അന്ന് 736 രൂപയായിരുന്നു. ഇന്ന്, രാമൻപിള്ള പിറുപിറുത്തു, കാൽചക്രം. വഴിയിൽ ബീഡിക്കട കാണുമ്പോഴൊക്കെ അദ്ദേഹം വിചാരിക്കും, ആ 4 കാശുണ്ടായിരുന്നെങ്കിൽ ഒരു ബീഡി മേടിച്ച് വലിക്കാമായിരുന്നു. ഇതാണ് കാരൂരിൻ്റെ കാൽചക്രം. ഈ കഥ ഞാൻ പറഞ്ഞല്ലോ, ആർഭാടങ്ങളൊന്നുമില്ലാത്ത ഒരു സിമ്പിൾ സ്റ്റോറിയാണ്. എല്ലാവർക്കും മനസ്സിലാകും. ഞാൻ പറഞ്ഞല്ലോ, ഒരു അനുകമ്പയുടെ ഒരു ആർദ്ര സ്പർശമുള്ള ഒരു കഥയാണിത്. നർമ്മവും എല്ലാം ഇടയിൽ പറഞ്ഞ് നമ്മളെ വേദനിപ്പിച്ച് ആ വേദനയൊക്കെ നർമ്മത്തിൽ ചാലിച്ച് ആർദ്രതയോടെ പറഞ്ഞ് നിർത്തുന്ന ഒരു കഥ. അപ്പോൾ രാമൻപിള്ളയാണ് കഥാനായകൻ, അധ്യാപകനാണ്. ഞാൻ പറഞ്ഞല്ലോ, വാദ്യാർ കഥയിൽ പെടുന്ന ഒരു കഥയാണ് കാൽചക്രം. അപ്പോൾ രാമൻപിള്ള റിഫ്രഷർ കോഴ്സിന് വന്നതാണ്, ട്രെയിനിങ്ങിന് വന്നതാണ്. അപ്പോൾ ആ ഒരു ഈ കാരൂര് കഥ എഴുതുന്ന കാലഘട്ടത്തിലെ അധ്യാപകരുടെ, ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ആ സമയത്ത് അധ്യാപകരുടെ ശമ്പളം വളരെ കുറവായിരുന്നു. തുച്ഛമായ ശമ്പളത്തിൽ വർക്ക് ചെയ്തിരുന്ന, ജോലി ചെയ്തിരുന്ന അധ്യാപകർ. അപ്പോൾ അവരെ ഒരു റിഫ്രഷർ കോഴ്സിന് കൊണ്ടുവരുമ്പോൾ അവർക്ക് പുതിയ പ്രതീക്ഷകളാണ്. ഈ റിഫ്രഷർ കോഴ്സ് കഴിയുമ്പോഴേക്കും ശമ്പളം കൂടുതൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്
എല്ലാവരും ഈ ഒരു ട്രെയിനിങ്ങിന് വന്നിരിക്കുന്നത്. ഗ്രാൻഡ് സ്കൂളിൽ നിന്നും സർക്കാർ സ്കൂളിൽ നിന്നുമെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ അവർക്ക് എന്താണ് പുതിയ ശമ്പള പരിഷ്കരണം ഉണ്ടാവുമെന്നും എന്നുള്ള ആ ഒരു ശുഭപ്രതീക്ഷയാണ്. മാത്രവുമല്ല ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാനുള്ള അവരാണ് അധ്യാപകർ എന്നുള്ള ഒരു അഭിമാനവും അവർക്കുണ്ട്. അപ്പോൾ അവരെ പഠിപ്പിക്കുന്നവരും ആ രീതിയിലാണ് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് അല്ലേ. അങ്ങനെ പറയുന്നുണ്ടല്ലോ എന്താണ് അവർക്ക് ഒരു സന്തോഷം എന്താണ്, നാട് നന്നാകാനുള്ള നവീന പദ്ധതിയിലെ പ്രധാന ഘടകങ്ങളാണ് തങ്ങൾ എന്നുള്ള ഒരു ബോധം അന്നത്തെ അധ്യാപകർക്കുണ്ട്. ഇന്നത്തെ അധ്യാപകർക്കും അതുണ്ടാവേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കോഴ്സുകൾ അവർ പഠിക്കുമ്പോൾ പുതിയ അധ്യാപന രീതികൾ എങ്ങനെ കുട്ടികളെ പുതിയ പഴയ രീതികളൊക്കെ മാറ്റി പുതിയ അധ്യാപന രീതികളൊക്കെ പഠിപ്പിക്കാനാണ് അവർക്ക് റിഫ്രഷർ കോഴ്സ് കൊടുക്കുന്നത്. പക്ഷേ ഇന്നത്തെ പോലെയല്ല, അന്ന് അവർ ഒരുപാട് ദൂരത്തുനിന്ന് സഞ്ചരിച്ച് വരുന്നു, അവർക്ക് ഊണില്ല. അപ്പോൾ ഈ അധ്യാപകൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വരണത്, 16 മൈല് നട അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടാണ് വരണത്. ഊണ് കഴിക്കാൻ പോലും കാശില്ല. എന്തിന്, ഒരു സോഡ ക്രഷ് മേടിച്ച്, ലെമണയുടെ ഓറഞ്ച് ക്രഷ് മേടിച്ച് കഴിക്കാൻ, അത് എന്താണ് അതിൻ്റെ വില, 2 അണയാണ്. 2 അണ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല, 1 അണയേ ഉള്ളൂ. പക്ഷേ എന്താണ്, 1 അണ കൊടുത്തപ്പോൾ 1.5 ചക്രമാണ് സോഡയ്ക്ക്. ഇപ്പോൾ വെറും ഒരു സോഡ കുടിക്കാനേ കയ്യിൽ കാശുള്ളൂ. അപ്പോൾ വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. ഒരു എന്തെങ്കിലും ഒന്ന് കുടിക്കണം എന്ന് വെച്ചിട്ടാണ് ആ 1.5 ചക്രം കൊടുത്തിട്ട് 1.5 ചക്രത്തിനുള്ള സോഡ കഴിക്കണത്. പക്ഷേ 1 അണ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ അണ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇപ്പോഴത്തെ തലമുറക്കാർക്ക് 1.75 ചക്രമാണ് 1 അണ എന്ന് പറയുന്നത് കേട്ടോ. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചോളണം. അല്ലെങ്കിൽ നമുക്കിതെന്താണ്, 16 ചക്രമാണ് 1 രൂപ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വാല്യൂ എന്ന് പറയുന്നത് അന്ന് വളരെ വില കൂടുതലാണ്. മീൻസ് അതിൻ്റെ മണി വാല്യൂ നമ്മൾ ഈ ഇപ്പോഴത്തെ മണി വാല്യൂ ആയിട്ട് താരതമ്യപ്പെടുത്തരുത്. അപ്പോൾ അന്ന് ഈ കാൽചക്രത്തിനും വിലയുണ്ട്. കാൽചക്രം ബാലൻസ് കിട്ടാതെ വിഷമിക്കുന്ന അധ്യാപകൻ്റെ കഥയാണ് കാൽചക്രം എന്ന് ഒറ്റ വരിയിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽചക്രം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ഐഡിയ വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1 അണ എന്ന് പറഞ്ഞാൽ 1.75 ചക്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ 1 അണ ഒന്നര ചക്രത്തിൻ്റെ സോഡ കുടിച്ചിട്ട് 1 അണ കൊടുത്തിട്ട് ബാക്കി കിട്ടണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കാൽചക്രത്തിന് വേണ്ടി ആ പയ്യൻ്റെ പുറകെ നടക്കുകയാണ്. കാരണം ആ അധ്യാപകന് ആ കാൽചക്രം കിട്ടിയിട്ട് കാര്യമുണ്ട്. ഒരു ബീഡിയെങ്കിലും വാങ്ങിച്ച് വലിക്കാമായിരുന്നു എന്ന് ഒടുവിൽ കഥയ്ക്കൊടുവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇത് ഒരു സൊസൈറ്റിയുടെ ഒരു വശമാണ് അന്നത്തെ കാലത്ത്. അതേ സമയത്ത് അതേ ഗ്രൗണ്ടിൽ അവിടെ കള്ളുഷാപ്പിൻ്റെ ലേലം നടക്കുകയാണ്. അപ്പോൾ മുതലാളിമാരുടെ ഒരു സംഘമുണ്ട് ഒരു വശത്ത്, ഇവിടെ നാട് നന്നാക്കാനായിട്ടുള്ള അധ്യാപകരുണ്ട് ഒരു വശത്ത്. ആ അധ്യാപകരുടെ കഷ്ടപ്പാടും കാര്യങ്ങളും ഒരു വശത്ത് പറയുമ്പോൾ തന്നെ മറുവശത്ത് എന്താണ്, ഇവിടെ മദ്യപന്മാരുടെ എണ്ണം കൂടിയതുകൊണ്ടാണല്ലോ ഷാപ്പ് ലേലവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഷാപ്പ് ലേലത്തിൻ്റെ മാനദണ്ഡം തന്നെ അതാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്താണ് ആ ഒരു വരി വളരെ രസകരമാണ്. നാട്ടിലെ മദ്യപാന വർധനവിൻ്റെ മാനദണ്ഡമാണ് ലേല സംഖ്യ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലേലസംഖ്യ ഇങ്ങനെ ഉയർന്ന് വരികയാണ്. അപ്പോൾ ഈ അധ്യാപകർ സംസാരിക്കുന്ന തുകകൾ നമ്മൾ ശ്രദ്ധിക്കുക. എന്താണ് അവർ പറയുന്ന സംഖ്യകൾ 3.5, 10, 15 എന്നൊക്കെയാണ്. പക്ഷേ ലേലസംഖ്യകൾ പോകുന്ന പോക്ക് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ എങ്ങനെയാണ് പോകുന്നത്? 20,000, 30,000, 43,000 അങ്ങനെ പോകുന്നു. ഇതിനിടയിലാണ് നമ്മുടെ പാവം രാമൻപിള്ള സാറിൻ്റെ കാൽചക്രം. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് ഈ പറഞ്ഞ പോലെ നാട് നന്നാക്കാനുള്ള നവീന പദ്ധതികളുടെ ഭാഗവാക്കാകുന്ന അധ്യാപകർ ഇത്തരത്തിൽ കഷ്ടപ്പെടുമ്പോൾ മറ്റൊരു വശത്ത് എന്താണ് ലേലസംഖ്യയുടെ വർധനവാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ 2 തരത്തിൽ നാട് മുടിയുന്നതിനാണ് കള്ളുഷാപ്പെന്ന് നമുക്ക് പറയാം അല്ലേ. ഇപ്പോഴും നമുക്ക് ബിവറേജസിൻ്റെ ഫ്രണ്ടിലുള്ള ക്യൂ ഏറ്റവും അധികം ഇവിടെ പറയുന്നുണ്ട്. എക്സൈസ് ഡ്യൂട്ടിയിൽ നിൽക്കുന്ന ജീവനക്കാരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും അധികം നമ്മുടെ നാടിന് വരുമാനം കിട്ടുന്ന ഒരു മേഖല എന്ന് പറയുന്നത്
എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിൽ കുറവ് വരുത്താൻ കഴിയില്ല എന്നുള്ളതും അറിയാം. അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ ഒരു കോവിഡ് സമയത്ത് പോലും പലതും തുറന്ന് വെച്ചിരിക്കുന്നത്. ബിവറേജസിൻ്റെ മുമ്പിലുള്ള ക്യൂവും എല്ലാം നമുക്കറിയാം. അപ്പോൾ കള്ളുഷാപ്പ് അന്ന് ഇന്നിപ്പോൾ അതിൽ ഇല്ല എന്നുള്ളതേ ഒരു വ്യത്യാസമേ ഉള്ളൂ. കള്ളുഷാപ്പും മറ്റ് ബാറെന്നുള്ള ഒരു വ്യത്യാസമേ അന്നും ഇന്നും തമ്മിലുള്ളൂ. പക്ഷേ അധ്യാപകരുടെ വിഷയങ്ങൾ വരുമ്പോൾ അവർ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നവരാണ്. അവർക്കൊരു റിഫ്രഷർ കോഴ്സ് കൊടുക്കുമ്പോൾ അതിലേക്ക് എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവർക്കായിട്ട് എത്രത്തോളം ക്യാപിറ്റൽ ഇവിടെ മാറ്റി വയ്ക്കപ്പെടുന്നു, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. പിന്നെ ആ ഒരു കാലഘട്ടത്തിലെ പോലെയുള്ള വ്യവസ്ഥ സേവന വേതന വ്യവസ്ഥകളല്ല ഇന്ന് നമ്മുടെ അധ്യാപകർക്കെന്ന് ഇത് കേൾക്കുന്ന അധ്യാപകർക്കറിയാം. ഞാനും ഒരു അധ്യാപക കുടുംബത്തിലുള്ള കുട്ടിയാണ്. അതുകൊണ്ട് എനിക്കും അതിനെക്കുറിച്ചുള്ള ഐഡിയ ഉണ്ടെങ്കിൽ പോലും ഒരു കാലത്ത് അധ്യാപകർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം കാരൂര് തന്നെ ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ അതിലൊരു വ്യക്തിമാണെന്ന് നമുക്ക് പറയാം. ഒരുപാട് കഷ്ടതകൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വാദ്യാർകഥകൾ കാരൂരിന് എഴുതാൻ കഴിഞ്ഞത്. അപ്പോൾ വലിയ കള്ളുഷാപ്പുകളിൽ വലിയ വിലയ്ക്ക് ലേലത്തിൽ പിടിക്കുമ്പോൾ അതേ സമയത്ത് ഒരു പാവം അധ്യാപകൻ തനിക്ക് ബാക്കി കിട്ടാനുള്ള കാൽചക്രത്തിന് വേണ്ടി വിലപിക്കുന്നതായിട്ടുള്ള വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറിയാണ് കാൽചക്രം. അപ്പോൾ ഇതിൻ്റെ മറ്റ് തരത്തിലുള്ള മറ്റ് പോയിൻ്റ് ഓഫ് വ്യൂയിലുള്ള റിവ്യൂസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇത് ഞാൻ ആക്ച്വലി കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണ് കാൽചക്രം ഞാൻ പഠിക്കുന്നത്. അന്ന് എൻ്റെ അധ്യാപകനൊക്കെ വളരെ മനോഹരമായിട്ട് വായിച്ചു തരികയും പഠിപ്പിക്കുകയുമൊക്കെ ചെയ്തിരുന്നതാണ്. ഇന്നും ഇത് പഠിപ്പിച്ച അധ്യാപകനെ ഞാൻ വിനയപൂർവ്വം സ്മരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രം വരദാസ് റീഡിംഗ് റൂം.